ബഡ്ജറ്റ് അറിയേണ്ടത് നമ്മുടെ കോമ്പൗണ്ട് വാള് സഹിതം ടോട്ടലി ഇന്റീരിയർ ഉൾപ്പെടെ. നമസ്കാരം. പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ ആഹാരം കഴിഞ്ഞാൽ, വസ്ത്രം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പാർപ്പിടം എന്നുള്ളതാണ്. അതായത് വീടുകൾ, ഏറ്റവും മികച്ച വീടുകൾ നമ്മൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് കാണിക്കുന്ന അതുപോലൊരു വീടാണ് തിരുവനന്തപുരത്ത് നേമത്തുള്ള വീട്. ഈ വീട് ചെയ്ത ആൾക്കാരെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സുഹൃത്താണ് അരുൺ, ഗ്രാഫൈറ്റ് ഡിവൈൻ ഹോംസ്. അവരുടെ മറ്റൊരു മികച്ച സൃഷ്ടിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോൾ അരുണാണ്. അരുണേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എനിക്ക് തോന്നുന്നു 800,000 പേരിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. ഗ്രാഫൈറ്റ് ഡിവൈൻസിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് അതുപോലെ മികച്ച മറ്റൊരു വീട്. താങ്ക് യു. ഇനിയുണ്ട് അല്ലേ? ധാരാളമായിട്ട് ഇനിയും വരുന്നു. ആ, ഇനിയും ഒരുപാട് പ്രോജക്ട്സ് ട്രിവാൻഡ്രി നടക്കുന്നുണ്ട്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അതാണ് ഞാൻ ഇതൊന്ന് മറ്റുള്ളവർക്ക് കാണിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. യെസ്. നമുക്ക് ആദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത് എത്ര സെന്റാ? ഇത് ടോട്ടൽ 5 സെന്റ്സ് ഉണ്ട് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ വീടിരിക്കുന്ന എത്ര ഏരിയയിലാ? ഈ വീടിരിക്കുന്ന, ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ വീടിരിക്കുന്ന ഒരു 3 സെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പം എല്ലാവരും പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ 5 സെന്റിനകത്ത് മാക്സിമം കവറേജ് കിട്ടുന്ന രീതിയിലായിരിക്കും വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. മീൻസ് ട്രിവാൻഡ്രത്തുള്ള ഒരുവിധം എല്ലാവരും അങ്ങനെ നോക്കുന്നത് സിറ്റിക്കകത്താകുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ഒരു ഇഷ്യൂ വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ സെറ്റ് ബാക്ക് വിട്ടുകൊണ്ട് ബാക്കിലൊരു കനാലുണ്ട്. അപ്പോൾ ആ കനാലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഗവൺമെൻറ് റൂൾ പ്രകാരം 3 മീറ്റർ സെറ്റ് ബാക്ക്. അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സെയിം സെറ്റ് ബാക്ക്സ് വിടേണ്ട അവസ്ഥ വന്നുകൊണ്ട് ബാലൻസ് ഉള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു 3 സെന്റിലേ വീട് വരുന്നുള്ളൂ. 3 സെന്റിലാണ് ഈ വീടിരിക്കുന്നത് അല്ലേ? എക്സാക്ട്ലി. യെസ്. അപ്പോൾ ബാക്കിയുള്ള ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ സിമെട്രി അടിപൊളിയാട്ടോ. ആ, ഇതൊരു നോർമലി ഇപ്പോൾ എല്ലാവരും നോക്കിയാൽ നമുക്കൊരു വൈറ്റ് തന്നെ എനിക്ക് ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡിസൈൻ വൈസിൽ നേരെ തിരിച്ചെടുക്കാൻ നോക്കി, ലൈക്ക് ഒരു ഡാർക്ക് ഗ്രേ ടോണിലാണ് ബാക്കി എല്ലാ എലമെൻസിനും കീപ്പ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഒരു ഡിഫറൻസ് ഫീൽ വരുന്നത്. ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് എന്താ ഏരിയ? ഇതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ പ്രേക്ഷകർക്ക്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് കൺവേ ആയിക്കോളും. ഇതൊരു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സെറ്റ് ബാക്സിൻ്റെ ഇഷ്യൂസ് കാരണം നമുക്ക് ഡിസൈൻ എലമെൻസിൽ ഒരുപാട് പ്രൊജക്ഷൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ഫ്രണ്ട് കൊടുത്തിട്ട് ആകെ ഒരു ബോക്സിങ് പോലെ പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ റൂം നമ്മൾ അകത്ത് കയറുമ്പോൾ മനസ്സിലാവും ഇതൊരു മൾട്ടിപ്പർപ്പസ് റൂമാണ്. ലൈക്ക് ഇത് മുകളിലത്തെ നിലയിൽ നമുക്കൊരു ലിവിങ് സ്പേസ് ആണ്, എന്നാൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ബെഡാക്കാൻ പറ്റില്ല. ബിക്കോസ് താഴെ 2 ബെഡ്റൂം കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ബേസിക്കലി 4 BHK വേണമെന്നുണ്ടായിരുന്നു. ടോട്ടലി 4 BHK എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ ബെഡ്റൂംസിൻ്റെ സെൻസ് 3 ഉള്ളൂവെങ്കിലും നമുക്ക് അത്യാവശ്യ കേസിൽ നമുക്ക് ബെഡ്റൂം ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ലിവിങ് സ്പേസ്. അതാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്നതെന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായി തോന്നിയത് ഇതിൻ്റെ മുകളിൽ, സാധാരണ രീതിയിൽ നമ്മുടെ വീട് വെച്ച് അതിൻ്റെ മുകളിൽ കൂര, ഈ ഡിസൈൻ ഒന്നും നോക്കത്തില്ല, ആ സിമെട്രി ഒക്കെ വിട്ട് ഒരു കൂര കയറ്റാറാണ് പതിവ്. പക്ഷേ ഇവിടുത്തെ നിങ്ങൾ ഈ ഒരു കോണ്ടംപററി ഡിസൈനിനോട് നീ വിലർത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ ആ മുകളിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് മാച്ച് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിഷയം. നന്നായിട്ട് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ഡിസൈൻ സിമെട്രി എന്നുള്ള പ്രധാനമാണ്. പിന്നെ ഒന്ന് മതിലിൻ്റെയും കളർ, നമ്മുടെ വീടിൻ്റെ കളറിനോട് എല്ലാം തന്നെ ഗ്രേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും നമ്മൾ എല്ലാ വീടും പോലെ തന്നെ ഈച്ച് ആൻഡ് എവറി കോണർ നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളതാണ് ഒരു വീടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതെ, ഏറ്റവും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ബ്ലാക്കും വുഡിൻ്റെയും കോമ്പിനേഷൻ വീടിന് കൊടുത്തിരിക്കുന്ന സെയിം തന്നെ കൊടുത്തിട്ടുള്ളൂ. ജിഐയിൽ ഇത് മറ്റേ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഷെറാബോർഡ് കൊടുത്തിരിക്കുക അല്ലേ? കളർ ടോൺ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഇനി ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാംഗ്ലൂർ ടൈലല്ലേ ചേരിക്കണേ? അതെ 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 അതെ, അതിൻ്റെ ഗ്രാസ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാവും നമ്മൾ നേരത്തെ വീട് പോലെ അത്രത്തോളം ലാൻഡ്സ്കേപ്പിംഗ് ഒരു സ്പേസ് ഇല്ല. ചെറിയൊരു സ്പേസ് ഇത് കറക്റ്റ് 3 മീറ്റർ ആണ് ഉള്ളത്. നമുക്ക് ആ ബാക്കിലത്തെ 3 മീറ്റർ വിടുമ്പോൾ ഫ്രണ്ടിലെ ലാൻഡ്സ്കേപ്പിംഗിൽ ഉപരി ഞാൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത പാർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും വൈഡായിട്ടൊരു ഒരു ഗേറ്റ് ഓപ്പണിംഗ് കൊടുത്തിട്ട് ഒരു കാറിന് ക്ലീൻ ആയിട്ട് പാർക്കിംഗ് കിട്ടണം എന്നുള്ള രീതിയിൽ. യെസ്, അത് സ്ലൈഡിംഗ് തന്നെ കൊടുത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ലൈഡിംഗ് കൊടുത്തത്. പിന്നെ ഒരു വിക്കറ്റ് ഗേറ്റ് നോർമലി കൊടുത്തിട്ടുണ്ട്. കാര്യം മെയിൻ ഡോറിൽ നിന്ന് നേരെ കാണുന്ന സ്ഥലത്ത് ഒരു വിക്കറ്റ് ഗേറ്റ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മൾ. യെസ്. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലും കിണർ നല്ലൊരു ഡിസൈൻ എലമെൻ്റ് ആണ്. കിണറൊരു ഡിസൈൻ എലമെൻറ്റ് മീൻസ് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഒരു ഭംഗിയുള്ളൊരു സാധനം ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് തന്നെയാണ്. ഇതിനകത്തും എയർ ഫ്ലോയും സൺലൈറ്റും അകത്ത് കിടക്കുന്ന രീതിയിലും, പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ഒരു കോണറാണ് ആകെ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തത്. അതും ഒരു ചെമ്പകം തന്നെ നട്ടിട്ടുണ്ട് ഞാൻ. അതിന് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റും കൂടെയാണത്. ഈ ഒരു കോണ്ടംപററി ഡിസൈനിനോട് കൃത്യമായിട്ടുള്ള ആ ഒരു
ആ ഒരു എലമെന്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രണ്ട് ഫ്ലഷ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എലമെന്റ്സ് പ്രൊജക്ഷൻ വേണമല്ലോ. സോ അതുകൊണ്ടാണ് ഇതൊരു വർക്ക് ഏരിയ സ്പേസ് ആണ്. വർക്ക് ഏരിയ വിൻഡോ എന്ന് പറയുമ്പോൾ 1 meter ഹൈറ്റേ ഉള്ളൂ. അപ്പൊ എലിവേഷനിൽ അതിന് ഞങ്ങൾക്ക് ഒരുപാട് പ്രൊജക്ഷൻ കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ ഇതൊരു ഡമ്മി ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കൊടുത്തത്. ഡിസൈൻ കിട്ടാനായിട്ടാണ്. അതിനകത്ത് വിൻഡോ എന്ന് പറയുന്നത് ഓപ്പണബിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ മുകളിലോട്ട് ബാക്കി ഫിക്സഡ് ആണ്. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് അത് UPVC ആണ്. ഇതൊക്കെ വുഡ് അല്ലേ? ഇല്ല, അതൊക്കെ പ്രോപ്പർ, അത് ടീക്കൂഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാനൈറ്റ് ആണ്. അതിനുശേഷം ടൈല്. സിറ്റ് ഔട്ട് ശ്രദ്ധിച്ചറിയാൻ പറ്റും, വെളിയിൽ പ്രൊജക്റ്റഡ് അല്ലാതെ അകത്തോട്ട് കൊടുക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. റിസർച്ച് ആയിട്ടുള്ള സ്പേസ്, അതിനകത്ത് ഒരു ഷൂ റാക്കും ഒരു കുഞ്ഞ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ജനാലയുണ്ട്. ഇത് വുഡ് ടീക്ക് അല്ലേ? അതും നമ്മുടെ പഴയ ഡിസൈനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഇതിന് ആ റോ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് നമുക്കും പേഴ്സണലി ഇഷ്ടമാണ്, എന്നാൽ ക്ലയൻസിനും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തേക്ക് ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നു, നമുക്ക് തുറന്നകത്തോട്ട് വരാം. തീർച്ചയായും. നമ്മുടെ ടൈല് ഫുള്ള് GVT അല്ലേ ചെയ്തേക്കണേ? GVT ആണ്, എപ്പോക്സി ഇട്ടിരിക്കുന്നു അല്ലേ? എല്ലാ സ്പേസിലും കൊടുത്ത് എപ്പോക്സി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നിങ്ങൾ പറഞ്ഞ ഈ കോർണർ സോഫ അത് ഒരു ഇതല്ലേ വരിക? ഇതൊരു കൺവേർട്ടബിൾ ബെഡ് ടൈപ്പ് ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. ഇതും ഇപ്പോൾ ഒരു ഡിസൈൻ എലമെന്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ കോമ്പാക്ട് ആയിട്ടുള്ളതാണെങ്കിലും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇപ്പോൾ ടിവി ആണെങ്കിൽ ബെഡ് കിടക്കാൻ പറ്റുന്ന രീതി. ഇത് ഇതെല്ലാം വാൾപേപ്പർ. ഓ, വാൾപേപ്പർ ചെയ്തിട്ടുണ്ട് അല്ലേ? പേപ്പറിനകത്ത് കോൺക്രീറ്റ് ടെക്സ്റ്റ് വാൾപേപ്പർ ആണ്. ഇനി അതിന്റെ സൈഡ് നമുക്കൊരു ഇവിടെ ഒരു സെന്റർ ടീപോയി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലൈനാണ്, ടിവി യൂണിറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ മറൈൻ പ്ലൈവുഡ് അല്ലേ? അതിന്റെ വാൾപേപ്പറിന്റെ കണ്ടിന്യൂഷൻ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ആ, ഇവിടം വരെ ഉണ്ട്. ഈ ലിവിംഗ് തൊട്ട് കിച്ചൺ വരെയുള്ള എല്ലായിടത്തും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ആ, ഫോൾ സീലിംഗ് വരുമ്പോൾ ജിപ്സം അല്ലേ ചെയ്തിരിക്കുന്നത്? ജിപ്സം ബോർഡ് ആണ്. ജിപ്സം ഫോൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടെ പാനൽ ലൈറ്റ്സും പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നെങ്കിലും കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ഇരിക്കുന്നത്, അതായത് എന്താ പറയുക, കോവ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോവ്സ് വളരെ കുറച്ചാണ് കൊടുക്കുന്നത്, ഇവിടെ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടോ, ഇതൊരു കൊള്ളാം. അങ്ങനെ നിൽക്കുന്ന സ്പേസിനെ ഒരു ഫയർ എന്ന് വേണമെങ്കിലും പറയാം, കോർട്ട്യാർഡ് എന്ന് വേണമെങ്കിലും പറയാം. മൾട്ടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ എലമെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് കുറവായത് ഇതാണ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഇവിടെ മാത്രം ഞാൻ കോട്ടാസ്റ്റോൺ യൂസ്. കോട്ടാസ്റ്റോൺ, ഗ്രീൻ കോട്ടാസ്റ്റോൺ അല്ലേ? പോളിഷ്ഡ് വേർഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കോട്ടയാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരെപ്പോഴും താമസിക്കാത്തതുകൊണ്ട് ലൈവ് പ്ലാൻസ് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്നില്ല. നേരത്തെ ലൈവ് പ്ലാൻസ് ആയിരുന്നു. ഇത് നിങ്ങൾ ഇതെന്തോ സംഭവം? ഇത് മെറ്റൽ ആട്ടെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അന്നത്തെ ആ വീട്ടിൽ അതിന്റെ വേറൊരു വെർഷനാണ്. അതായത് ഇതിവിടെ ഗേറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ GI വെച്ചിട്ട് ചെയ്തെടുത്തിന് അതിനകത്ത് പെബിൾ കൊടുത്തിട്ട് പ്ലാൻ ചെയ്തത് ഓൾഡ് CNC കുറച്ച് ലൈറ്റ് പാസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണ്? വിനീറാണ്, OST ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. OST ആണ് അല്ലേ? അതിലും പാനൽ ലൈറ്റ്സ് പോയിട്ടുണ്ട്. ജിപ്സം ബോർഡ് മുകളിലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നേരെ യഥാർത്ഥത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിച്ചൺ ആണോ എന്നറിയണമെങ്കിൽ ഇവിടെ വരണം. എക്സാക്ട്ലി, അതാണ് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഡൈനിങ് സ്പേസിൽ എത്തുമ്പോഴേ അതിന്റെ ഒരു വ്യൂ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ CNC കെട്ടിട്ടുണ്ട്, മൾട്ടിവുഡ് തന്നെയാണ്, അതിൽ CNC ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അറിയില്ല, ഇവിടെ നോക്കി ഒരു ഡിസൈൻ എലമെന്റിന്റെ ഫീല് വരത്തുള്ളൂ. എന്നാൽ നമ്മൾ കറക്റ്റ് ഈ കോർ സ്പേസിൽ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ ദാറ്റ്സ് എ കിച്ചൺ പാർട്ട് ആണ്. യെസ്, ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആർക്കിടെക്ചർ പോയിട്ടുണ്ട്, ഓപ്പൺ ടേബിൾ നാനോ വൈറ്റ് ആണ്. നമുക്ക് ഇവിടെ ഇരുന്ന് സെർവ് ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പാകത്തിനുണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹൈറ്റ് കൂടി തന്നെ, ഹൈറ്റ് കൂട്ടി നമുക്ക് നിന്ന് കഴിക്കാം. ഒരു ബാർ കൗണ്ടർ സെറ്റിംഗ് ആയിരിക്കണം. അകത്ത് കുറച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ലാമിനേറ്റും യൂസ് ചെയ്തിട്ടുണ്ട്, PU യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം മറൈൻ പ്ലൈ തന്നെയാണ്. അതായത് ഇതൊക്കെ ലാമിനേറ്റാ? അതെല്ലാം ഉണ്ടിന്റെ ലാമിനേറ്റ്സും ബാക്കി ഈ മുകളിൽ വരുന്ന എലമെന്റ്സ് എല്ലാം വൈറ്റ് PU കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ, അതായത് ഇവിടെ ടാൻഡം കൊടുത്തിട്ടുണ്ട്, അതുപോലെ കട്ട്ലറി ഉണ്ട്, നമ്മുടെ ഉള്ള വുഡ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നു. ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിലും ചെറിയ ഞാൻ സ്പേസിന്റെ കേസ് പറഞ്ഞത് നമുക്ക് ഉള്ള സ്പേസിന് മാക്സിമം യൂട്ടിലിറ്റി, അതാണ് ഈ വീട്ടിൽ ഞാൻ എന്റെ ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് ചെയ്തത്. അതൊരു 10x10 ഇല്ല, 8x8 എന്ന് പറയാൻ പറ്റും. 10x9 ഉണ്ട്. ഫ്ലോറിംഗ് വന്നിട്ട് ഫ്ലോർ ക്ലയന്റിന്റെ ഒരു ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ഇതായിരുന്നു ഒരു വുഡൻ സ്റ്റൈൽ ഓഫ് ഫ്ലോറിംഗ്. ഒരു പ്ലാങ്ക് ചെയ്തിരിക്കുന്നത്, വുഡൻ പ്ലാങ്ക്സ് യൂസ് ചെയ്തു. മീൻസ് നോട്ട് ഒറിജിനൽ ഉണ്ടല്ല, അത് ടൈൽ തന്നെയാണ്. ഇനി നമുക്ക് വാഷ് ബേസിൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോസറ്റ് അതിനോട് ചേർന്ന് വന്നിരിക്കുന്നു. ഇതിനകത്ത് വരുന്ന പ്യൂരിഫയറും ബിലോ കൗണ്ടറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പമ്പ് ചെയ്ത് വരുന്ന ടൈപ്പ് ആണ്. ഇനി അതിനാ നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നു കഴിഞ്ഞാൽ വുഡ് തന്നെ മുകളിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഡിസൈൻ വൈസാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഡൈനിങ് സ്പേസ് ഒരു 8 seater വേണമെന്ന് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഈ ഒരു സ്പേസിൽ
ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പാടായതുകൊണ്ട് മാക്സിമം ഒരു വാളിന് സൈഡിലോട്ട് ഒതുക്കി അവിടെ ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നാല് സീറ്റർ ഞാൻ റൗണ്ട് ദ ടേബിൾ ആണ് അറിയാം. അതായത് നാല് ചെയർ പ്ലസ് നമ്മൾ ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര കുറച്ച് സ്പേസ് കിട്ടും. അതെ, എന്നാൽ നമ്മുടെ വേ ബ്രേക്ക് ചെയ്യുന്നു. അതെ, ഇനി അവിടെ ബ്ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സീലിങ്ങിലോട്ട് വന്ന് ഇത് കൊള്ളാം. സെയിം സീലിങ് സെയിം ജിപ്സം ബോർഡിൻ്റെ കോവ് വെച്ചിട്ടുള്ള ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ടൈപ്പ് ലൈറ്റും പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഫയറൽ ഏരിയ കണ്ടവരുടെ ഒരു ബാലൻസ് ഡിസൈൻ പാർട്ടും നമ്മൾ ഇവിടെ ഒരു ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് വുഡിൻ്റെ ഒരു ടെക്സ്റ്റേഴ്സ് പല സ്ഥലത്തും കിട്ടുമ്പോൾ ഒരു ഒരു കുറച്ചുകൂടെ ഭംഗി കൂടുതലുള്ള അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇതിൽ നമ്മുടെ കോർട്ട്യാർഡിന് മറ്റൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഡൈനിങ്ങിൽ നമുക്ക് ഇതില്ല, വാഷ് ബേസിനോ വാഷ് കൗണ്ടറോ ഇല്ല. അത് നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് നമുക്ക് വരാം. അപ്പം അതിന് മുന്നായിട്ട് ഇതിലോട്ടോ. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസൈൻ എലമെൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ സമയത്ത് ആദ്യം ഈ ഒരു സംഭവമില്ല. ഓ, നമ്മൾ സ്പേസ് കൺസേൺസ് കാരണം നമ്മൾ ഡിസൈൻസ് കൊടുത്തപ്പോഴത്തേക്കും ഒരു ബാക്ക്യാർഡ് ചെയ്യാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എൻഡ് ഓഫ് ദ പ്രോജക്ട് ടൈമിലാണ് ഇവരുടെ ഡിസൈൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈക്ക് സ്റ്റപ്റ്റ് ബോക്സ് ആണെങ്കിലോ വാട്ടർ ബോഡി ആണെങ്കിലോ ആ ഒരു സെറ്റിംഗ് സ്പേസ് ആണെങ്കിലോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമും ഉണ്ടല്ലേ, കോമൺ ബാത്റൂമും. ബാത്റൂമും ഇതിനകത്ത് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഗ്ലാസ് റൂഫ് ആണ്. ഇത് ടഫൻ ഗ്ലാസ് ഫ്രോസ്റ്റി അല്ലേ, ടഫൻ ഗ്ലാസ് ഫ്രോസ്റ്റി ആണ്. അത് മാത്രമല്ല, ഇതിന് ഈ ഏരിയയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ബാക്ക്യാർഡ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആയിട്ട് പറയാം. ഇവിടെ ഞാൻ ഈ ബാക്ക്യാർഡിലെ എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്, ഡോർ വെച്ച് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി സെക്യൂർ ഹിയർ. ലൈക്ക് നമുക്ക് ഈ ഒരു നമ്മൾ ഡൈനിങ്ങിൽ ഇറങ്ങി വന്ന ശ്രദ്ധിച്ച മനസ്സിലാവും യു പി വി സി ഡോർ ആണ്. പക്ഷേ നമുക്ക് ഈ രണ്ട് സ്ഥലത്തും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇത്രയും കുറച്ച് സെക്യൂർ ആണ്. അതുകൊണ്ട് അവർക്ക് അകത്തിരിക്കുന്നവർക്ക് ഒരു പേടിയില്ല. ഇതാണ് നമ്മുടെ ഡൈനിങ് വാഷ് എന്ന് പറയാം. കാരണം അകത്ത് നമുക്ക് ഡൈനിങ് വാഷ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൗണ്ടർ ചെയ്തു. ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഒതുങ്ങിയ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇവിടെ ഒരു സ്വിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർട്ട്യാർഡ് പാറ്റിയോ അല്ലെങ്കിൽ ബാക്ക്യാർഡ് എന്ന് പറയുന്ന സ്പേസ് അവർക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണമെന്നുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു സ്വിംഗ് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് തന്നെയായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ. അതിനോട് സൈഡിലൊരു ബെഞ്ച് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ കൊടുത്തു. ഇവിടെ ടൈലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് നോർമൽ 25x2x2 കൊടുത്തിട്ടുണ്ട്. ഒരു സിമെൻറ്റ് ടെക്സ്ചറും അതോടൊപ്പം തന്നെ ആ സ്ഥലത്ത് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണും വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്തത്. രണ്ടിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തത്. എല്ലാം ഒരേ ടൈപ്പ് കൊടുത്തിട്ടില്ല. ഈവൻ സ്റ്റെപ്പ് വേരി ലെവൽ ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതിപ്പോൾ മൂന്ന് ബെഡ്റൂം അല്ലേ, നമ്മൾ കണക്കിൻ പ്രകാരം മൂന്ന് ബെഡ്റൂം ആണ്. മൂന്ന് ബെഡ്, അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡാണ് ഇത്. ഇവിടെ മാസ്റ്റർ ബെഡാണ് ഇവിടെ. ഈ അല്ലെങ്കിൽ ഈ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു ഡിസൈൻ പാർട്ട് പറയുകയാണെങ്കിൽ ഹെഡ്ബോർഡ് ചെയ്യണത് നമുക്ക് വിൻഡോയുടെ കൂടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നു. അതിന് ആ ഒരു എലമെൻ്റ് മാക്സിമം ഡിസൈനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന രീതി തന്നെ പോയി. പിന്നെ ക്ലയൻറ്റ് ഇങ്ങനെ ഒരു പഴയ സ്റ്റൈലിൽ ഒരു കട്ടിൽ വേണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതും കോഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കർട്ടൻസ് ഉണ്ട്, ഇപ്പോൾ അവരില്ലാത്തതുകൊണ്ട് മാറ്റിയിട്ടേക്കുന്നുണ്ട്. വാർഡ്രോബ് മാക്സിമം റിസേഴ്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ലാമിനേറ്റ് അല്ല, നമുക്ക് ആ പർട്ടിക്കുലർ കളേഴ്സ് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഡ്രസ്സും കാര്യങ്ങളും ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ ഈ ബെഡ്റൂമിൽ നമുക്ക് അടുത്ത സ്റ്റെയറിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്റ്റെയർ കേസ്. എന്റെ ബീമിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ നാച്ചുറൽ വുഡാണ്. ഇത് ടൈലിലും മറ്റേ വെർട്ടിഫൈഡ്സ് ഒന്നും അല്ല, നാച്ചുറൽ വുഡ് സീസൺ ചെയ്ത് അതിനെ കവർ ചെയ്തെടുത്തേക്ക് പൊതിഞ്ഞിരിക്കുക. ഇവിടെ ഈ ഒരു ഹാങ്ങിങ് തോന്നത്തക്ക രീതിയിൽ ഇതും ഒരു ഡിസൈൻ എലമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി കാണുന്ന സ്ഥലത്ത് നമ്മൾ മുകളിലെല്ലാം വുഡ് വിത്ത് ഗ്ലാസ് ഹാൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡ് പിടിച്ച് കയറാനായിട്ട് അതിൻ്റെ ഒരു എലമെന്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഡിസൈനിന് കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റോഡ്സ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹാഫ് പോർഷനേ ഉള്ളൂ, ബാലൻസ് എല്ലാം തന്നെ വുഡ് വിത്ത് ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണ്. അത് നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ കാണാം. ഹാൻഡ് റൈൽ വുഡ് പ്ലസ് ടഫൻ ഗ്ലാസ് അല്ലേ, ഹാൻഡ് റൈലിന് കണ്ടിന്യൂഷൻ ആണ്. ഇത് ടീക്കാണ് വിത്ത് ഗ്ലാസ് ആണ്. ഗ്ലാസ് നേരെ ചെന്ന് കയറുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റഡി സ്പേസ് എന്ന് പറയുന്നത്. അതിന് ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. ലൈക്ക് അവരൊക്കെ മുസ്ലിം ഫാമിലിയാണ്, പ്രേയർസ് ചെയ്യാനുള്ള സ്പേസ്, അങ്ങനെ ഒരു പ്രേയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഉണ്ട്, അയൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, കുഞ്ഞു സീറ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ നിന്ന് മുകളിലത്തെ ടെറസിലേക്ക് പോകണം. നമ്മൾ മറ്റേ റൂഫിംഗ് ചെയ്തിരിക്കുന്ന അവർക്ക് ഒരു നല്ല സ്പേസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കാനായിട്ടും മഴ പെയ്യാത്ത രീതി ഇരിക്കാനായിട്ടും ഒരു പെർമനന്റ് സ്പേസ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ പറഞ്ഞാലും വാൾ പേപ്പർ ചെയ്തിരിക്കുന്നു അല്ലേ, വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് എല്ലാം വെച്ചിട്ടും അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് കൊടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത്. ഇവിടെയുണ്ട് രണ്ട് ബെഡ്റൂം. അതെ, ഇത് നമ്മളിപ്പം കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ
മുകളിലത്തെ റൂം സെയിം. ഓ ഓക്കെ, ഇതാണല്ലേ. ഇതിന്റെ കളർ കൊള്ളാം കേട്ടോ, നല്ല കൂളായിട്ടുള്ള ഒരു കളർ. ഞാൻ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞത് നേരെ താഴെ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ഒരു എന്താ പറയുക ട്രെൻഡിങ് എന്ന് പറയുന്നത് ലാമിനേറ്റ്സ് ആണ്, മൈക്കയാണ്. പക്ഷെ ഞാൻ ഇവിടെ മൈക്ക യൂസ് ചെയ്തില്ല. ഇവിടെ എനിക്ക് ചില കളേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ കൊണ്ടുവരെ കുറേ കളേഴ്സ് ചൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടുത്തെ വാർഡ്രോബ്സിനും പെയിന്റേഴ്സ് ഒക്കെ കളേഴ്സ് എടുത്തിരിക്കുന്നത്. പെറ്റ്കോട്ട് കിങ് സൈസ് ആണ്. ഇത് ചെയ്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നാണോ അതോ നമ്മൾ ചെയ്തെടുത്താണോ? ഇതെല്ലാം ചെയ്തെടുത്താണ്. എവരിത്തിങ് നമ്മളൊന്നും മീൻസ് പുറത്തൊന്നും കൊണ്ടുവന്നില്ല, എല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന. പിന്നെ ഇതിലും സീലിംഗ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. മുകളിലത്തെ റൂം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സീലിംഗ് കൊടുത്തില്ല, താഴെ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ജിപ്സും സീലിംഗിന്റെ കൊടുത്തിട്ടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു റൂമിന്റെ ബാത്റൂം ഉണ്ട്. അവർ ഉപയോഗിക്കുന്ന രണ്ട് റൂമിനും ഡ്രസ്സിംഗ് കൊടുത്തിരിക്കുന്നു, ബാത്റൂം ഉണ്ട്. ഉപയോഗിക്കുന്നവരാണ് കാണിക്കാത്തത്. അപ്പൊ അടുത്ത ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ചെറിയ ബെഡ്റൂം ആണ്, നമ്മുടെ കിച്ചന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒന്നും കാണിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊന്ന് കാണിച്ചു പോവാം. ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര വ്യത്യസ്തമാണല്ലോ. ആ ഇവിടെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് മീൻസ് വളരെ റെയറായിട്ടാണ് കോൺക്രീറ്റും വുഡിൻ്റെയും ടെക്സ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ടും രണ്ട് എൻഡാണ്, ഒന്ന് ഒരു വുഡ് ഒന്ന് കോൺക്രീറ്റ് കോമ്പിനേഷൻ കൊടുത്തു. പക്ഷേ ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഒരു ബാത്റൂമെങ്കിലും ഞാൻ എല്ലാ ഡിസൈൻസും കൊടുക്കാറുണ്ട്, ക്ലയൻസിനും ഇഷ്ടപ്പെടാറുണ്ട്. എല്ലാം ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ളി. ഡോർ വന്നിരിക്കുന്ന FRP ആണോ? FRP ഡോർ FRP നമ്മൾ എല്ലായിടത്തും സ്ഥിരം FRP ആണ് ഫുള്ളും കൊടുക്കുന്ന കാര്യം. നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട് അത് വർഷങ്ങളോളം നിൽക്കും. ഇനി നമ്മൾ താഴെ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയാ ബെഡ്റൂം ആണ്, അതേസമയം ലിവിംഗ് ആണ് അല്ലേ? ഇവിടെ അതൊന്ന് കാണിച്ചു. ഇത് നമ്മൾ നേരത്തെ മറ്റേ ഫോയർ കോർട്ട്യാർഡിന്റെ ടോപ്പ് ആണ്, അത് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്യൂരിയോസ് എലമെന്റ്, ഈ റൂമിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്യൂരിയോസ് എലമെന്റ് എന്ന് മാത്രമല്ല ഇതൊരു ഫോൾഡബിൾ ടൈപ്പ്, ഇത് നമുക്കിങ്ങനെ മടക്കി ഇത് ഫുൾ ഈ റൂമിലേക്ക് മൊത്തം കവർ ചെയ്ത് വെക്കാം. അതായത് ഇതൊരു ബെഡ്റൂം ആക്കി എടുക്കുന്ന ബെഡ്റൂം ആക്കുന്ന ഒരു സാധനം. ഇത് ഇപ്പൊ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ കൺവേർട്ട് ചെയ്ത് കാണിക്കാനുള്ള സമയമല്ല. നമ്മൾ ആ ബീൻ ബാഗ്സിന്റെ ഒക്കെ തുല്യമായിട്ടുള്ള വേറെ സ്റ്റൈൽ ഓഫ് ബെഡിന്റെ രണ്ടെണ്ണം സെപ്പറേറ്റ് എടുക്കും. ഇവനെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇതൊരു സോഫ ആകും. ഇവനെ ഒരു ടോട്ടലി ഇട്ടിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു കോർണറൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ റൂമിന് വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ വാർഡ്രോബ് പ്ലസ് ക്യൂരിയോസ് ഷെൽഫ് പോലെയാണ് ഇതിന്റെ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് ഉണ്ട്, അടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്യൂരിയോസ് എലമെന്റ്സ് എടുക്കാം. കാര്യം ലിവിങ് സ്പേസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു വാർഡ്രോബ് എന്നുള്ള രീതിയിൽ കൊടുക്കാണ്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കും. ടോട്ടലി നേരത്തെ ഈ ഫോൾഡബിൾ ആ സാധനത്തിന് ടോട്ടലായിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിവിങ് സ്പേസ് ആണ്. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഇത് ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അതൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബാൽക്കണിയും ഉണ്ട്. അപ്പം ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു ബാൽക്കണി എല്ലാവർക്കും കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു സ്പേസ് ആണ് ബാൽക്കണി. ഇത് കൊള്ളാം കേട്ടോ, ഒരു മാറ്റ് ഫിനിഷ് ടൈലിട്ടിട്ട് സ്റ്റൈൻലെസ് സ്റ്റീൽ വിത്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് ഒരു ബാൽക്കണി കൊടുക്കുന്നത് ചലഞ്ചിങ് ആയിരുന്നു. കാര്യം എല്ലാ സ്ഥലവും യൂസ് ചെയ്യാൻ നോക്കി. അപ്പം എനിക്ക് എലിവേഷനിൽ ടോട്ടലി പ്ലെയിൻ അപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാൽക്കണി കൂടെ ആഡ് ചെയ്തു. പക്ഷേ സംഭവം ക്ലയൻസിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിത് ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റാണ് വരുന്നത്? നമുക്കിത് മൊത്തം താഴെ മുകളിലോട്ട് 1750 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. ഓ എത്ര ബഡ്ജറ്റ്? എനിക്ക് ബഡ്ജറ്റ് അറിയേണ്ടത് നമ്മുടെ കോമ്പൗണ്ട് വാൾ സഹിതം നമ്മളിപ്പോൾ കാണിച്ച ലാൻഡ്സ്കേപ്പ് സഹിതം ഉള്ള ആ ഒരു റേറ്റ് എനിക്ക് അറിയേണ്ടത് ടോട്ടൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ. ഇപ്പോഴത്തെ ഒരു രീതിയിൽ, അതായത് ഈ ഒരു സമയത്ത് ഇതുപോലൊരു വീട് പണിയാനാണെങ്കിൽ 55 ലാക്സോളം എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി വരും നമുക്ക്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് നമ്മുടെ സർവീസും നെറ്റ്വർക്കൊക്കെ. നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എപ്പോഴും സ്പെഷ്യലൈസ് ചെയ്യുന്നത് മൈക്രോ ലാൻഡുകൾക്കാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട സാധനം വെച്ചാൽ നമുക്ക് പലർക്കും പലതും കണ്ടതിന് ശേഷം അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന അനുകരിക്കാൻ തോന്നുന്നതാണ് ശരിക്കും നല്ല മികച്ച ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീടിൻ്റെ പാഷിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. ഒത്തിരി പേർക്ക് ആ പാഷിയോ ചോദിച്ച് തന്നെ ഒത്തിരി ആൾക്കാരെ വിളിച്ചു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, പലരും പ്ലാനുകൾ ചോദിക്കാറുണ്ട്. ഓരോ പ്ലോട്ടിൻ്റെയും ഓരോ പ്ലോട്ട് ഏരിയയും ഡിഫറെൻ്റ് ആണ്, പ്ലാനുകൾ അതനുസരിച്ച് വരയ്ക്കേണ്ടതാണ്. അതെ അതെ, തീർച്ചയായും അത് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ജനറലി എല്ലാവരും വന്നിട്ട് ഏറ്റവും കുറഞ്ഞ പ്ലോട്ട് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ 5-4 എന്നൊക്കെ പറഞ്ഞ് വാങ്ങി. പക്ഷേ പ്ലോട്ടിൻ്റെ ഷേപ്പ്, സണ്ണിൻ്റെ ഡയറക്ഷൻ, റോഡിൻ്റെ ആക്സസ്, കാർ പോർച്ച് അല്ലെങ്കിൽ കാറിൻ്റെ ആക്സസ്, പ്ലോട്ടിൻ്റെ എലിവേഷൻ, ഇതെല്ലാം തന്നെ ഒരു ഡിസൈനിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോട്ട് ഓൺലി ഒരു പ്ലോട്ട് എന്നുള്ള രീതിയിൽ പോയി എവിടെയെങ്കിലും പോയി വാങ്ങിക്കുന്നതിനുപരി ആദ്യമേ തന്നെ ഒരു ഡിസൈനറെ കൂടെ അത് കൊണ്ട് കാണിക്കാൻ
ആണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. അതെ, സർവീസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ തിരുവനന്തപുരം കൊല്ലം കൊട്ടാരക്കര വരാനാ കൂടിയിട്ടുണ്ടോ? കൂടാൻ ഇതുവരെ പറ്റിയില്ല. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാൻ നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ നോക്കണം. അതുകൊണ്ട് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും സൂപ്പർ ആക്കാനേ ഞാൻ നോക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹോം ടൂറുകൾ അല്ലെങ്കിൽ ഹോം ഡീറ്റെയിലിങ്ങുകൾ പറഞ്ഞു തീർക്കുമ്പോഴത്തേക്കും ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒന്നുണ്ട്, അത് തീർന്നു പോകുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതെൻ്റെ മാത്രം അവസ്ഥയില്ല, നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ് ഫീല് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ചൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റി എന്നും വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള അടിപൊളി വീടുകളുമായിട്ട് ഞാൻ വീണ്ടും എത്തും, അടിപൊളി വീഡിയോസുമായിട്ട് എത്തും. അതിനുവേണ്ടി നിങ്ങൾ ഒറ്റക്കരം ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻ്റീരിയർ.